हेलो फ्रेंड्स, हाय, वेलकम टू ज़ारूस किचन। ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള നമ്മുടെ നാടൻ ബിരിയാണിയാണ്। ഇത് വളരെ ഈസിയാണ്, അതെങ്ങനെ ഉണ്ടാക്കുന്നെന്ന് നമുക്ക് നോക്കാം। ഞാൻ 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്, അത് 10 പീസ് ആക്കിയതാണ്। ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം। നല്ലവണ്ണം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഹാഫ് വേവ് മതി ട്ടോ। അടുത്തത് ഇതിന്റെ മസാല തയ്യാറാക്കാൻ വേണ്ടി 7 ഉള്ളി ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്। ഇത് കുക്കറിൽ ഇട്ട് വേവിച്ചെടുക്കാം। കുക്കറിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് വഴന്നു കിട്ടും, വാടി കിട്ടും। അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ഇട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് കവർ ചെയ്ത് വേവിക്കാൻ വേണ്ടി വെക്കാം। അടുത്തതായി ഇതിലേക്ക് ചേർക്കേണ്ടത് 2 കുടം വെളുത്തുള്ളിയും 1 വലിയ പീസ് ഇഞ്ചിയും 4 പച്ചമുളകുമാണ്। എരിവിന് അനുസരിച്ചിട്ട് നമ്മൾക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം। ഇത് നമ്മൾക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം। അപ്പോൾ നമ്മുടെ കുക്കർ വിസിൽ വന്ന് അതിൻ്റെ ആവിയൊക്കെ പോയി നമ്മൾക്ക് തുറന്നൊന്ന് നോക്കാം। അപ്പോൾ നമ്മുടെ ഉള്ളി റെഡി ആയിട്ടുണ്ട്। ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പച്ചമുളക് പേസ്റ്റ് നമുക്ക് ആഡ് ചെയ്യാം। നന്നായി ഇളക്കി യോജിപ്പിക്കണം। ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമ്മളിന്ന് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കണം। അത് അടച്ചു വെച്ച് ഫ്രൈ ചെയ്താൽ മതി, പെട്ടെന്നൊന്നും കത്തിപ്പോകില്ല। കുക്കർ നല്ല കട്ടിയുള്ളതല്ലേ, അപ്പോൾ കത്തിപ്പോകാനുള്ള സാധ്യത കുറവാണ്, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി। ചിക്കൻ റെഡിയായി, നമുക്കിത് കോരി മാറ്റാം। അപ്പോൾ അടുത്തതായി ഇതിലേക്ക് വേണ്ടത് പുതിന ഇലയും മല്ലിയിലയുമാണ്। 1 പിടി പുതിന ഇല, 1 പിടി മല്ലിയില। മല്ലിയില കുറച്ച് കൂടുതലായിക്കോട്ടെ, കാരണം അത് ഗാർണിഷിനും കൂടി വേണ്ടതാണ്। അപ്പോൾ ഇത് ചെറിയ രീതിയിൽ കട്ട് ചെയ്യാം। മസാലയിലേക്ക് അടുത്തതായി ചേർക്കേണ്ടത് മല്ലിയിലയും പുതിന ഇലയാണ്। ഇത് ഓരോ പിടി നമുക്ക് ചേർക്കാം, നന്നായി ഇളക്കി യോജിപ്പിക്കുക। ഇതിൻ്റെ കൂടെ 1/2 ടേബിൾ സ്പൂൺ തൈരും 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടി നമുക്ക് ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം। അടുത്തത് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് തക്കാളിയാണ്। ഞാൻ വലിയ 2 തക്കാളിയാണ് കട്ട് ചെയ്തിരിക്കുന്നത്, ചെറിയ തക്കാളിയാണെങ്കിൽ 4 തക്കാളി എടുക്കേണ്ടി വരും। അപ്പോൾ ഇതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായി യോജിപ്പിക്കുക। ഇനി മസാലകൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ വേണ്ടത് ബിരിയാണി മസാലയാണ്, 1 ടേബിൾ സ്പൂൺ ബിരിയാണി മസാലയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക। ബിരിയാണി മസാല ഇല്ലെങ്കിൽ ഇത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഗരം മസാല പൗഡർ ചേർത്താൽ മതി। നെക്സ്റ്റ് ഇതിലേക്ക് പൊരിച്ച് വെച്ച ചിക്കൻ്റെ ഓയിലില്ലേ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായി യോജിപ്പിക്കാം। നമ്മുടെ മസാല ഏകദേശം പാകമായിരിക്കുന്നുണ്ട്. അടുത്തത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായി യോജിപ്പിക്കുക. എന്നിട്ട് നമ്മുടെ ചിക്കൻ അങ്ങോട്ടേക്ക് ആഡ് ചെയ്യുക. നല്ല മണം വരുന്നുണ്ട്, നല്ല മസാലൻ്റെ, ബിരിയാണി മസാലൻ്റെ മണം വരുന്നുണ്ട്. ഇനി ചേർക്കേണ്ടത് 1 ടീസ്പൂൺ ഗരം മസാല പൊടിയാണ്. ഇതും കൂടി ചേർത്ത് നന്നായി യോജിപ്പിച്ച് 10 മിനിറ്റ് നേരം
ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ബിരിയാണി മസാലകളും ചിക്കനും കൂടി ഒന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടി ഒന്ന് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. അടുത്തത് നമുക്ക് ചോറുണ്ടാക്കാം. അതിനു വേണ്ടി 4 കപ്പ് റൈസാണിത്. 4 കപ്പ് റൈസിന് 6 കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം. റൈസിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടി ഒരു ചെറിയൊരു പീസ് ക്യാരറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് നമുക്കെടുക്കാം. പിന്നെ ഒരു ഉള്ളിയാണ്, ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല റെഡിയായി. നമുക്കിനി ചോറുണ്ടാക്കാം. 4 ടേബിൾ സ്പൂൺ നെയ്യും 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലുമാണ് ഞാനിത് ഒഴിച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 15 കാഷ്യൂനട്ട് 15 കിസ്മിസും കൂടി ഇട്ട് ഒന്ന് വറുത്ത് കോരാം. കട്ട് ചെയ്ത് മാറ്റിവെച്ച ഒരു ഉള്ളിയിലെ ഇതും കൂടി ഇതിലേക്കിട്ട് ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് കോരി മാറ്റാം. അടുത്തതായി നമുക്ക് ഇതിലേക്ക് തിളച്ച വെള്ളം ആഡ് ചെയ്ത് കട്ട് ചെയ്ത ക്യാരറ്റും കൂടി ഇട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കഴുകി വെച്ച അരിയും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ആവശ്യമെങ്കിൽ ഉപ്പ് വീണ്ടും ചേർത്തിട്ട് ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണീൻ്റെ റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ദമ്മിടാം. ഇതിന് 2 പാർട്ടാക്കി മാറ്റാം. ഈ ടൈം റോസ് വാട്ടറും യെല്ലോ കളറും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുടഞ്ഞെടുക്കാം വേണമെങ്കിൽ. എൻ്റെ കുട്ടികൾക്ക് അതിഷ്ടമല്ല, അപ്പോൾ ഞാനത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. മല്ലിയിലയിടാം, നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച കിസ്മിസ് കാഷ്യൂനട്ട് സവാള മിക്സ് ഇടാം. അതിൻ്റെ മുകളിൽ 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി തൂകി ബാക്കിയുള്ള മസാലയും കൂടി ഇതിലേക്കിട്ട് മുകളിൽ വീണ്ടും ചോറിട്ട് 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ഫ്രൈ ചെയ്ത് വെച്ച ഐറ്റംസും പിന്നെ മല്ലിയിലയും കൂടി ചേർത്ത് നന്നായി അടച്ച് ദമ്മിൽ വെച്ച് നമുക്കിത് ഒരു 50 മിനിറ്റ്സ് വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഇത് എൻ്റെ ഉമ്മാൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ റെസിപ്പിയാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്, നല്ല ടേസ്റ്റുള്ളൊരു ബിരിയാണിയാണ്, നമ്മുടെ നാടൻ ബിരിയാണിയാണ്. ബിരിയാണി ഉണ്ടാക്കാൻ അറിയാത്തവരാരും ഉണ്ടാകില്ല, പക്ഷേ പാചകം പഠിച്ചു കൊണ്ടുവരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കൂടുതലായിട്ടും ഞാൻ നല്ലവണ്ണം ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ദമ്മിൽ വെക്കാം. ടട്ടടാ, നമ്മുടെ ബിരിയാണി റെഡിയായി. ഈസി അല്ലേ, ടേസ്റ്റിയാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ. എൻ്റെ കുക്കിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.